നാടാർ സമുദായത്തിന്റെ ശാക്തിക മേഖലയായ പാറശാല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP ചുവടുറപ്പിക്കുന്നു. UDFന് മുൻതൂക്കമുണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്കാണ് കുമ്മനം കടന്നു ചെല്ലുന്നത്. കളിയിക്കാവിള അയിങ്കാമ്പം പ്രദേശത്ത് കുമ്മനം നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്തവരെല്ലാം കൃത്യമായി BJPക്ക് വോട്ട് ചെയ്താൽ കുമ്മനം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നിങ്ങളുടെ അടുത്തേക്ക് എന്ന വാഹന അനൗൺസ്മെന്റ് കേട്ട് ആയിരങ്ങളാണ് തടിച്ചു കൂടിയത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തവരും 23-ന് വോട്ട് ചെയ്യാനുള്ളവരും സ്ഥാനാർത്ഥിയെ കാണാൻ ഇടവഴിയോരത്ത് തിങ്ങിക്കൂടി. കുമ്മനത്തെ സ്വീകരിക്കാൻ എത്തിയവർ ആരതി ഉഴിഞ്ഞും ഷാൾ അണിയിച്ചും തിലകമണിയിച്ചും സ്വീകരിച്ചു. വോട്ട് ചെയ്തവർ അനുഗ്രഹിക്കണമെന്നും മറ്റുള്ളവർ തനിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. കുമ്മനം രാജശേഖരന്റെ ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തുടക്കം കേരളത്തിലെ തെക്കേ അറ്റത്തെ ബൂത്തായ അയിങ്കാമം അമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നായിരുന്നു. ഇടവഴിയിലൂടെ ഒരു ഭാഗം തമിഴ്നാടും മറുഭാഗം കേരളവും. കേരളത്തിൽ നിന്ന് അയിങ്കാമത്തേക്ക് എത്താൻ തമിഴ്നാട് വഴി കിലോമീറ്ററോളം സഞ്ചരിക്കണം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നാൽ കുമ്മനം എത്തുന്നതറിഞ്ഞ് അതിർത്തിയുടെ വേർതിരിവില്ലാതെ ഇരുഭാഗത്തും ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പാറശാല മണ്ഡലത്തിലെ പാറശാല, പരശുവയ്ക്കൽ, പെരിങ്കടവിള, ആര്യൻകോട്, ഒറ്റശേഖരമംഗലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ പ്രചാരണം. രാവിലെ ചെങ്കൽ ശിവപുരം ശിവപാർവതി ക്ഷേത്ര ദർശനത്തിന് ശേഷം സ്വാമി മഹേശ്വരാനന്ദയുടെ അനുഗ്രഹത്തിന് ശേഷമാണ് കളിയിക്കവിള അയിങ്കാമം ഗ്രാമത്തിലെത്തിയത്. അതിർത്തി പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വീണ്ടും സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലേക്ക്. മുറിയാത്തോട്ടം ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിന് മുന്നിൽ നടന്ന സ്വീകരണത്തിൽ വനിതാ വോട്ടർമാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. തുടർന്ന് കുഴിഞ്ഞാറൻപിളയിലെത്തിയപ്പോൾ 2 മണിക്കൂറായി കുമ്മനത്തെ കാത്ത് ഊന്നുവടിയുമായി വൃദ്ധ കസേരയിൽ. കുമ്മനം അടുത്തെത്തിയപ്പോൾ താൻ BJP അല്ലെന്നും എന്നാൽ ശബരിമലയിൽ സർക്കാർ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം TVയിൽ കണ്ടെന്നും പറഞ്ഞു. ഭക്തരുടെ കൂടെ നിങ്ങൾ മാത്രമായിരുന്നു. ഊന്നുവടിയുടെ സഹായത്തോടെ എണീറ്റ് കുമ്മനത്തിന് വിജയത്തിലകമണിയിച്ചു. ഈ അനുഗ്രഹമാണ് തനിക്ക് വേണ്ടതെന്ന് നന്ദി പറഞ്ഞ കുമ്മനം തിരികെ പൊന്നാടണിയിച്ച് ആദരിച്ചു. തത്തീരിലെ സ്വീകരണത്തോടെ രാവിലെയുള്ള പര്യടനത്തിന് സമാപനമായി. വൈകുന്നേരം ചുള്ളിയൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം ആരംഭിച്ചപ്പോൾ അകമ്പടിയായി മഴയുമെത്തി. എന്നാൽ ആവേശം ചോരാതെ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണത്തിന് ശേഷം രാത്രി വൈകി ഒറ്റശേഖരമംഗലത്തെ മൈലക്കരയിൽ പര്യടനം സമാപിച്ചു. വാഴക്കുലകളും പച്ചക്കറികളും നൽകിയായിരുന്നു വിവിധ ഇടങ്ങളിലെ സ്വീകരണം. തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് ഇനി 2 നാൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും പാറശാല മണ്ഡലത്തിൽ നടന്ന കുമ്മനം രാജശേഖരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. 500-ലധികം ഇരുചക്ര വാഹനങ്ങളിലായിരുന്നു പ്രചരണ വാഹനത്തിന് അകമ്പടിയായി എത്തിയത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിരയായപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടന വാഹനം മുന്നോട്ട് നീങ്ങാനും ഏറെ പ്രയാസമായി. ഇതോടെ നിശ്ചയിച്ചിരുന്ന സമയത്ത് നിന്നും 2 മണിക്കൂർ വൈകിയാണ് ഓരോ സ്വീകരണ സ്ഥലത്തും സ്ഥാനാർത്ഥി എത്തിയത്. സ്വീകരണങ്ങൾ ഓരോന്നായി കഴിയുന്നതോടെ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. ഇതോടെ സംഘാടകർ വെട്ടിലായി. ഒടുവിൽ സ്ഥാനാർത്ഥിയുടെ വാഹനം ഇരുചക്ര വാഹനങ്ങളുടെ മധ്യഭാഗത്താക്കിയാണ് പ്രശ്നം പരിഹരിച്ചത്. നാടാർ സമുദായത്തിന്റെ വോട്ടാണ് തിരുവനന്തപുരം പാർലമെന്റിലെ സ്ഥാനാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത്. A. ചാൾസും നീലനും ജയിച്ചത് അങ്ങനെയാണ്. ഇത്തവണ VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ BJPക്ക് ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ കുമ്മനത്തിന്റെ വിജയം അസാധ്യമാണെന്ന് പറയാനാവില്ല. നെയ്യാറ്റിങ്കര മണ്ഡലത്തിലും കുമ്മനത്തിന് സമാനമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിൽ VSDPയുടെ പ്രവർത്തനം അതിശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.